ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ വയൽക്കാട് എൻട്രിയായിട്ട് നടന്ന സിബിന്റെ പല സ്വഭാവങ്ങളും ബിഗ് ബോസ് വീട്ടിനുള്ളിൽ പഴയ കണ്ടസ്റ്റൻസിന് പിടിക്കുന്നില്ല എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്ക് ബോധ്യപ്പെട്ടതാണ്. കഴിഞ്ഞ ലാലേട്ടന്റെ എപ്പിസോഡിൽ ശ്രീധുവിനെ കയ്യാൽ പിടിച്ച് ജാസ്മിനെ ഗബ്രി ഉമ്മ വെക്കുന്നത് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് കയ്യിൽ പിടിച്ചതും അന്നേരം തന്നെ ശ്രീധുവിന് ഇഷ്ടപ്പെട്ടിരുന്നില്ല. എന്നാൽ ഇന്ന് രാത്രിയിൽ ഇപ്പോൾ ലൈവിൽ നടന്ന ഒരു സംഭവമാണ്. ബെഡ്റൂമിൽ ഇരിക്കുകയായിരുന്ന നോറയുടെ കൈക്ക് സിബിൻ കടിച്ചു എന്ന് പറഞ്ഞ് നോറ പിണങ്ങിപ്പോകുന്നതും ബാത്റൂമിന്റെ അവിടെ നിന്ന് കംപ്ലൈന്റ് പറയുന്നതും കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതാണ്. എന്നാൽ കുറച്ചു മുമ്പ് ഗാർഡൻ ഏരിയയിൽ വന്നിരിക്കുന്ന ശ്രീധു അർജുനോട് പറയുന്നു, അർജുനും ചെയ്തില്ല, ബട്ട് സ്റ്റിൽ എനിക്ക് അതിനുശേഷം എനിക്ക് ഞാൻ ആലോചിക്കുന്നു പിന്നെ എന്നെ ഡെമോ മാതിരി ഇല്ലാത്തു അപ്പടിതാ കൈ ഇപ്പടി മുമ്പ് ചെയ്തു ഇന്ന് ഇപ്പടി ചെയ്യുന്നു. എന്നാൽ ഗാർഡൻ ഏരിയയിൽ ഇരിക്കുന്ന ശരണ്യയോടും അർജുനോടും സിബിൻ തന്നോട് വീണ്ടും മോശമായി പെരുമാറി എന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ ശരണ്യയും അർജുനും പറയുന്നു, നിനക്ക് കംഫർട്ട് ആയിട്ടില്ലെങ്കിൽ നീ ചെന്ന് അവനോട് പറയൂ എന്ന് മാനിപ്പുലേറ്റ് ചെയ്തു എന്നാണ് തോന്നുന്നത്. അത് കൂടുതലും ബിഗ് ബോസ് നമ്മളെ കാണിച്ചിട്ടില്ലെങ്കിലും ഞാൻ ഇപ്പം വരാമെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോകുന്ന ശ്രീധു സിബിനെയും വിളിച്ചുകൊണ്ട് ഒരു മൂലയ്ക്ക് പോയിരുന്ന് തനിക്ക് തന്റെ കയ്യാൽ പിടിച്ചതോ കടിച്ചതോ എന്തോ തനിക്ക് ഇഷ്ടമായില്ല എന്ന് സിബിനോട് പറയുന്നു. ഇത് കേട്ട സിബിൻ ആദ്യം ഒന്ന് അന്താളിച്ചു പോയെങ്കിലും പെട്ടെന്ന് തന്നെ ഇമോഷണലി ഡൗൺ ആയിപ്പോയി. കാരണം സിബിൻ ഇത് തീരെ പ്രതീക്ഷിച്ചില്ല. നോറയെ കൈക്ക് അടിച്ച സംഭവം എന്തോ കാണിച്ചു കൊടുക്കുക എന്തോ ചെയ്തതായിരുന്നു തോന്നുന്നു, അത് ലൈവിൽ കണ്ടില്ല. എന്നാൽ താൻ അങ്ങനെയൊന്നും തന്നെ മിസ്ബിഹേവ് ചെയ്തിട്ടില്ല എന്ന് കരഞ്ഞു പറയുന്ന സിബിനെയാണ് പിന്നീട് നമ്മൾ കണ്ടത്. അത് കണ്ടതോടുകൂടി ശ്രീധുവിനും ആകെ ബുദ്ധിമുട്ടായി മാറി. ഞാൻ അങ്ങനെയൊന്നും കരുതിയിട്ടില്ല എന്നും പെട്ടെന്നുണ്ടായ ഒരു ഇറിറ്റേഷനിൽ താൻ പറഞ്ഞു പോയതാണെന്നും പറയുന്നുണ്ട്. പക്ഷേ അന്നേരം സിബിൻ ശ്രീധുവിനോട് പറയുന്നുണ്ട്, ഇതിവിടെ പറഞ്ഞതിരിക്കട്ടെ, ഞാൻ അറിഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്തതല്ല, ഇനി ഒരിക്കലും ഉണ്ടാകുകയില്ലെന്നും ഇത് ആരോടും ദയവ് ചെയ്ത് പറയരുതെന്നും സിബിൻ പറയുന്നുണ്ട്. പക്ഷെ അന്നേരം ശ്രീധു പറയുന്നുണ്ട്, ഇല്ല ഞാൻ ആരോടും പറയില്ല. ഓൾറെഡി ശ്രീധു അർജുനോടും ശരണ്യയോടും പറഞ്ഞിട്ടുണ്ട്. ശരണ്യയോട് പറഞ്ഞെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായും അബ്സല്യം നാളെ അറിയും. എന്തായാലും ബാക്കി സംഭവം കാത്തിരുന്നതാണ്. ഇത് പറഞ്ഞതോടുകൂടി ശ്രീധുവിനും ആകെ കൺഫ്യൂഷനായി. തിരിച്ചു എന്ന് അർജുന്റെ അടുക്കലിരിക്കുന്ന ശ്രീധു അർജുനോട് അറിയാതെ പറഞ്ഞു പോകുന്നുണ്ട്, പലരും എന്നെ മാനിപ്പുലേറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഞാൻ മാനിപ്പുലേറ്റ് ആയിപ്പോയി, അതുകൊണ്ട് ഞാൻ ചെയ്തത് ശരിയാണോ എന്ന് എനിക്കൊന്ന് ആലോചിക്കണമെന്ന് പറഞ്ഞ് ചിന്തിച്ചിരിക്കുന്ന ശ്രീധുവിന്റെ അടുക്കൽ അർജുനൻ ഗുഡ് നൈറ്റ് പറഞ്ഞ് എഴുന്നേറ്റ് പോകുന്നതാണ് പിന്നെ കണ്ടത്. കാരണം അർജുനു വന്ന് താൻ പറഞ്ഞത് കേട്ടാണ് ശ്രീധു ആകെ കൺഫ്യൂഷൻ ആയത്. എന്നാൽ അത് കഴിഞ്ഞ് ലൈവിൽ അവസാനം ഇപ്പോൾ കാണിക്കുന്നത് വീണ്ടും അർജുന്റെ പുറമെ എന്നിട്ട് കിച്ചൺ ഏരിയയിൽ പോകുന്ന ശ്രീധു അർജുനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞത് ശരിയായില്ലേ എന്ന്. താൻ അന്നേരത്തെ ടെൻഷനിൽ പറഞ്ഞതാണെന്ന് അർജുനോട് പറയുന്നുണ്ടെങ്കിലും അർജുനൻ അധികം മൈൻഡ് ചെയ്യാതെ നേരെ ബെഡ്റൂമിലേക്ക് പോകുന്നതാണ്. തിരിച്ചു വന്ന് കിടക്കുന്ന ശ്രീധു ഏകദേശം ഒരു മണിക്കൂറോളം ഉറങ്ങിയിട്ടില്ല. വീണ്ടും വീണ്ടും ഇത് ആലോചിച്ച് കിടക്കുന്ന ശ്രീധു പവർ റൂമിലെ സൗണ്ട് കേട്ട് എഴുന്നേറ്റ് എന്ന് അവരോട് ശബ്ദം കുറക്കുന്നു സംസാരിക്കുമോ എന്ന് ചോദിച്ച ശേഷം തിരിച്ചു വന്നിരിക്കുന്നതോടുകൂടി ഇന്നത്തെ ദിവസത്തിന് തിരിശീല വീണിരിക്കുകയാണ്. പവർ റൂമിലെ എല്ലാവരും കിടന്നു, ശ്രീധു അങ്ങനെ ഉറങ്ങാതെ കിടക്കുന്നത് കണ്ട് ലൈവ് നിർത്തുകയാണ്. ലൈവ് വീണ്ടും വേറെ ഒരു പരിപാടിയും ഇല്ലാതെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ആരും കാണാനില്ലെന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. ഇതാണ് ഇന്നത്തെ ലൈവ് അപ്ഡേറ്റിന്റെ അവസാന ഭാഗം.